കുട്ടികളുടെ വിഭാഗത്തിലെ ഫീനിക്സ് പുരസ്കാര ജേതാവിനെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക്. ഇടത്തെ കൈ ഇല്ലേയില്ല, വലത്തെ കൈ മുട്ടിന് താഴെ വരെ മാത്രം, കാലുകൾ രണ്ടും ഒന്നിനും കഴിയാത്ത വിധം തളർന്നവ, അങ്ങനെ ജനിച്ച ഒരു കുഞ്ഞ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ടി വി പാട്ടുകൾ ശ്രദ്ധിക്കും, കൈപ്പത്തിയില്ലാത്ത വലത്തെ കൈകൊണ്ട് താളം പിടിക്കും, താളത്തിനൊത്ത് വിഷമിച്ച് വിഷമിച്ച് ശരീരം അനക്കും. വാപ്പിയും ഉമ്മിയും അത് പ്രോത്സാഹിപ്പിച്ചു. ഒന്നിനും ആവതില്ലാത്ത തങ്ങളുടെ പാവം കുഞ്ഞ് അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് വെച്ചിട്ട്. അതായിരുന്നു തുടക്കം. 250 രൂപയുടെ കളിപ്പാട്ട കീബോർഡിൽ വായിച്ചു തുടങ്ങി. 10 വിരലും ഉപയോഗിച്ചാലും കുട്ടിക്കാലത്ത് വഴങ്ങാത്ത കീബോർഡ് വിരലുകളില്ലാത്ത യാസിൻ പഠിച്ചെടുത്തത് 9-ാം വയസ്സിൽ. ആ നേട്ടം ഒരു ഗുരുവിൻ്റെയും സഹായമില്ലാതെ. പിന്നീടുണ്ടായത് മാസ്റ്റർ യാസിൻ എന്ന പ്രൊഫഷണൽ കീബോർഡ് വാദകൻ. പിന്നാലെ കണ്ണും കെട്ടി കീബോർഡിൽ ദേശീയ ഗാനം ആലപിച്ചു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. എൺപത് 80% ചലന അവയവ വെല്ലുവിളി നേരിടുന്ന ഈ 12-കാരന് ഇന്ന് നൃത്തവും ചിത്രരചനയും കഥാരചനയും അന്യമല്ല. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നല്ല നടനായും അംഗീകാരം നേടി. പഠിക്കുന്നത് സാധാരണ സ്കൂളിൽ, ക്ലാസ്സിലും 1-ാമൻ. ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ട യാസിൻ്റെ വീട് ഇതാണ്. പാതി ടിൻഷീറ്റിട്ട കൊച്ചു വീട്, പെരുമഴയിൽ വെള്ളം കെട്ടിയ മുറ്റം, കനത്ത മഴയ്ക്ക് അകത്തും വെള്ളം കയറുന്ന വീട്. ഈ വീട്ടിലിരുന്നാണ് യാസിൻ അത്ഭുതം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ ഹർഷാരവങ്ങളോടെ ക്ഷണിക്കുന്നു മലയാളികളുടെ സ്നേഹവാത്സല്യങ്ങളിലേക്ക്. ജന്മാവശ്യതകളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന ഈ അതിജീവന പ്രതിഭയെ കുട്ടികൾക്കുള്ള 2024 കൈരളി ഫീനിക്സ് പുരസ്കാരം മാസ്റ്റർ യാസിന്. കൈകാലുകൾ ഇല്ലാതെ പിറന്നിട്ടും 80% ചലന അവയവ വെല്ലുവിളികളെ നേരിട്ട് തന്നെ വളർന്നിട്ടും മിടുക്കനായി മാറിയ മാസ്റ്റർ യാസിൻ. യാസിനാണ് ഈ വർഷത്തെ കുട്ടികളുടെ വിഭാഗത്തിലെ ഫീനിക്സ് പുരസ്കാര ജേതാവ്. ഏറെ സ്നേഹത്തോടെ മമ്മൂക്കയുടെ അടുത്തേക്ക് നമുക്ക് ക്ഷണിക്കാം മാസ്റ്റർ യാസിൻ. കൈരളി ഫീനിക്സ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മാസ്റ്റർ യാസിനെയും പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു. കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ആർ ബിന്ദു. Thank you.
ഇനി യാസിനെ നമ്മളോട് പറയാനുള്ളത് കേൾക്കണം. അതിനു മുൻപ് ഇത്രയും നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചല്ലോ ഒരു പാട്ട് കേൾക്കണമെന്ന്. അപ്പോൾ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു. ക്യാഷ് അവാർഡിന് ശേഷം യാസിൻ്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് നമുക്ക് വേണ്ടിയുണ്ട്. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. കൺഗ്രാചുലേഷൻസ് യാസിൻ. അപ്പൊ നമുക്ക് പറയാനുള്ളതിന് മുൻപ് ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യോ? ആ റെഡി. നമുക്കിത് എല്ലാ ബർത്ത്ഡേക്കും ഞാൻ വിഷസ് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ഇടാറുണ്ട്. അതിനകത്ത് സി ബി ഐയിലെ BGM പിന്നെ മധുരരാജ എന്ന് പറയുന്ന സിനിമയിലെ മോഹമുദ്രി എന്ന് പറയുന്ന ഗാനം വായിച്ചതാറുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം. എല്ലാരും കൂടെ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. റെഡി? യെസ് റെഡി. ഹാപ്പി ആയോ? ഹാപ്പി ആയി. ഹാപ്പി ആയി. ഒന്നുകൂടി നല്ലൊരു കൈയടിയേറാൻ പറഞ്ഞേ യാസിന് വേണ്ടി. നല്ലൊരു കൈയടിയാ. താങ്ക് യു യാസിൻ, താങ്ക് യു സോ മച്ച്. ഇനി യാസിന് വേണ്ടിയിട്ട് രണ്ട് വാക്ക് യാസിന്റെ അച്ഛൻ നമ്മളോട്. വേദിനും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എന്നെ ഇന്നിവിടെ ഈ വലിയ അവാർഡിന് തിരഞ്ഞെടുത്ത കൈരളി TVയിലെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എനിക്ക് ഈ അവാർഡ് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മമ്മൂക്കയുടെ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ടെർബോ വരെ എല്ലാ സിനിമയും കാണാറുണ്ട്. ടെർബോയും മമ്മൂക്കയുടെ മാസം എന്തുവാ അടിപൊളിയാ. പക്ഷെ ഭ്രമയുഗം മാത്രം കാണാൻ പറ്റിയില്ല. വാപ്പിയും ഉമ്മയും പേടിക്കുമെന്ന് പറഞ്ഞ് വാപ്പിയും ഉമ്മയും ഒറ്റയ്ക്ക് പോയി കണ്ട്. എൻ്റെ ഈ അവാർഡ് എൻ്റെ നാടായ ഓച്ചിറയിലെയും എൻ്റെ ഞാൻ പഠിക്കുന്ന സ്കൂളായ KNM GPS പുതുപ്പള്ളിയിലെയും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാർക്കും എൻ്റെ കൂട്ടുകാർക്കും എന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. താങ്ക് യു യാസിൻ, താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ ഇനി ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ കലാകാരനായിട്ട് മാറട്ടെ. എല്ലാ വിധത്തിലുള്ള ആശംസകളും കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.